രക്തം പൊടിഞ്ഞ ഒരു ഏട് എന്ന് പറയുന്ന പാഠത്തിലെ അവസാന പ്രവചനമാണ് നമ്മൾ ചെയ്യുന്നത്. അതൊരു ഗ്രാമർ വശമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളടുത്ത് സൂചിപ്പിച്ചിരുന്നു വിഭക്തിയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. എന്താണ് വിഭക്തി? നാമത്തിനെ മറ്റു പദങ്ങളുമായിട്ടുള്ള ബന്ധം കുറിക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യയമാണ് നമ്മൾ വിഭക്തി എന്ന് പറയുന്നത്. അതിൽ കുറേ വാക്കുകൾ നമുക്ക് പരിചയമില്ലാത്തതുണ്ട്. നാം എന്താണ്? നാം ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പേര് ഒക്കെയാണ് നമ്മൾ നാമം പറയുന്നത്. ഇനി മറ്റൊരു പദം, അത് ഏതെങ്കിലും ആയിക്കോട്ടെ, അവയുമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യയം. ഈ പ്രത്യയങ്ങൾ ഏതാണെന്ന് നമുക്കറിയാം. പ്രത്യയം എന്താണെന്ന് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഏത് വിഭക്തിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. ആ പ്രത്യയം അനുസരിച്ച് വിഭക്തിയുടെ പേര് മാറിക്കൊണ്ടിരിക്കും. വിഭക്തികൾ ഏഴെണ്ണം ഉണ്ട്. അപ്പോൾ ഏഴ് വിഭക്തികളെ കുറിച്ച് നമുക്കറിയാം. അത് ഇങ്ങനെയാണ് ഓരോന്നിനും ഓരോ പേര് കൊടുത്തതെന്ന് അറിയണം അല്ലേ. അപ്പോൾ നാമത്തിൻ്റെ മറ്റു പദങ്ങളുമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കലാണ് വിഭക്തി എന്ന് പറയുന്നത്. ഒരു ചെറിയ ഉദാഹരണം വന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ടില്ല. നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് മുഹമ്മദ് ഉണ്ട് അല്ലേ. അപ്പോൾ മുഹമ്മദ് എന്നുള്ള പേരെടുക്കാം. മുഹമ്മദ് നെക്സ്റ്റ് ഒരു അടുത്തൊരു പദം ഏതാണ്? നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പദം തന്നെ എടുക്കാം, പേന. മുഹമ്മദ് പേന, വാചകം ശരിയാവുന്നുണ്ടോ? ഇല്ല. മുഹമ്മദിൻ്റെ പേന അല്ലേ, മുഹമ്മദിൻ്റെ പേനയാണത്. അപ്പോൾ അവിടെ ഒരു ഇടയിൽ നമ്മളൊരു സംഭവം ഉപയോഗിച്ചു, അതാണ് പ്രത്യേകം. ജേ എന്ന് പറയുന്ന പ്രത്യയം നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ ഇതാണ് പ്രത്യയം. ഈ കുറേ ഉണ്ട് പ്രത്യയങ്ങൾ, അത് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ആ വിഭക്തിയുടെ പേരുകൾ നമുക്ക് പഠിക്കാം. ഓക്കെ, എല്ലാവരും നോക്കിക്കൊടുക്കുന്നു. വിഭക്തി മറ്റു പദങ്ങളുമായുള്ള സംബന്ധത്തെ കുറിക്കുന്നതിന് വേണ്ടി നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയങ്ങൾക്കാണ് വിഭക്തി എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ മറ്റു പദങ്ങളുമായിട്ട് ആർക്ക് നാമത്തിനെ മറ്റു പദങ്ങളുമായിട്ടുള്ള ബന്ധം, ആ ഒരു ബന്ധത്തെ കുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ വിഭക്തി എന്ന് പറയുന്നത്. ഓക്കെ, വിഭക്തി ഏഴെണ്ണമുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക. ഈ ഏഴെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ള വിഭക്തികൾ. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേത് നിർദ്ദേശിക. നിർദ്ദേശിക വിഭക്തിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിർദ്ദേശികയ്ക്ക് എന്താണ് പ്രത്യേകതകൾ? നിർദ്ദേശികയുടെ പ്രത്യേകത, അതിന് പ്രത്യയമില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ പറഞ്ഞു പ്രത്യയമുള്ളതാണ് വിഭക്തി എന്ന് പറഞ്ഞു. പക്ഷേ ആദ്യത്തെ വിഭക്തിക്ക് തന്നെ പ്രത്യയമില്ല, അത് കർത്താവിനെ കുറിക്കുന്നു. ഉദാഹരണം ഞാൻ പറയാം. രാമൻ കാട്ടിൽ താമസിച്ചു. നമ്മളെപ്പോഴും രാമനെ ഉപയോഗിക്കാം, അതുകൊണ്ടാട്ട രാമൻ വന്നത്. രാമൻ കാട്ടിൽ താമസിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ വല്ല പ്രത്യയം ചേർത്തോ നമ്മൾ? ഇല്ല. ഫാദിൽ വീട്ടിൽ ഉണ്ട്. ഫാദിൽ എന്നാ പറഞ്ഞുള്ളൂ, വീട്ടിൽ ഉണ്ട്. ഇങ്ങനെയുള്ള വിഭക്തി പ്രത്യയത്തിനെയാണ് നമ്മൾ നിർദ്ദേശിക എന്ന് പറയുക. വെറുതെ നിർദ്ദേശിക്കുക മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ വിഭക്തി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ വിഭക്തി നോക്കാം. പ്രതിഗ്രാഹിക വിഭക്തി. ഇതിൻ്റെ പ്രത്യയം എ ആണ്. പ്രത്യയം എ ആണ്. പിന്നെന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഈ വിഭക്തി കർമ്മത്തെ കുറിക്കുന്നു. കർമ്മം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിക്കുന്നതാണ് ഈ വിഭക്തി. ഉദാഹരണം നോക്കാം. നമ്മുടെ രാമൻ കൃഷ്ണനെ അടിച്ചു അല്ലേ, ഒരു കർമ്മം ചെയ്തു. അടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. കൃഷ്ണനെ ഏ ചേർത്തത് കണ്ടോ? അപ്പോൾ അവിടെ ഏ പ്രയോഗം വന്നപ്പോൾ എന്താണ് നമ്മുടെ വിഭക്തി? പ്രതിഗ്രാഹിക വിഭക്തി. ഓക്കെ, ക്ലിയറായോ? മൂന്നാമത്തെ വിഭക്തി സംയോജിക വിഭക്തി. ഇതിൻ്റെ പ്രത്യയം ഓടാണ്. അവനോട് അവളോട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള ഓടാണ് ഇതിൻ്റെ പ്രത്യയം. മറ്റുള്ളതിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഇതിനും പ്രത്യേകതയുണ്ട്. എന്താണ്? ഇത് സാക്ഷിയെ കുറിക്കുന്നു. ആദ്യത്തെ നമ്മൾ കർത്താവിനെ കുറിക്കുന്നു, രണ്ടാമത്തെ കർമ്മത്തെ കുറിക്കുന്നു, മൂന്നാമത്തേത് സാക്ഷിയെ കുറിക്കുന്നു. ഒരു സാക്ഷി ഉണ്ടായിരിക്കും. ഉദാഹരണം പറയാം. രാമൻ സീതയോട് പറഞ്ഞു. രാമൻ സീതയോട് പറഞ്ഞു.
അപ്പോൾ അവിടെ ഒരു സാക്ഷിയുണ്ട് ഇല്ലേ. അവൻ പറഞ്ഞു, ആരോടാണ്? സീതയോട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വരുന്ന വിഭക്തിയാണ് നമ്മളെന്ത് പറയുന്നത്? സംയോജിക വിഭക്തി എന്ന് പറയുന്നത്. ഓക്കെ, മൂന്ന് വിഭക്തികളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അടുത്ത ദിവസം തുടർന്നുള്ള വിഭക്തികൾ നമുക്ക് പഠിക്കാം. അപ്പം ഇത് എന്തായാലും നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക.